ശുഭദിനം നേരുന്നു. ഡാനിയൽ ഗോൾമാന്റെ ഇമോഷണൽ ഇന്റലിജൻസ് എന്ന ബുക്കിലൂടെയുള്ള നമ്മുടെ യാത്രയിലെ 9-ാമത്തെ വീഡിയോയാണിത്. പതിവ് പോലെ ഓർമ്മ പുതുക്കാം. ഇമോഷൻസ് എന്ന് വെച്ചാൽ വികാരങ്ങൾ, ഇമോഷണൽ ഇന്റലിജൻസ് എന്ന് വെച്ചാൽ വികാരങ്ങളെക്കുറിച്ചുള്ള അറിവും വിവേകവും. സന്തോഷം, സങ്കടം, ദേഷ്യം ഇവയൊക്കെയാണ് വികാരങ്ങൾ. എന്താണ് വികാരങ്ങളെക്കുറിച്ചുള്ള അറിവിൻ്റെ പ്രാധാന്യം എന്ന് ചോദിച്ചാൽ, ഇന്നത്തെ വിദ്യാഭ്യാസ രീതി കൂടുതലും ശ്രദ്ധ കൊടുക്കുന്നത് ബുദ്ധിശക്തിയിലാണ്. പക്ഷേ ശാസ്ത്രീയ പഠനങ്ങൾ തെളിയിക്കുന്നത് ബുദ്ധിശക്തി ജീവിത വിജയത്തെ ഏതാണ്ട് 20% വരെ മാത്രമേ സ്വാധീനിക്കുന്നുള്ളൂ എന്നാണ്. ഏതാണ്ട് ഒരേപോലെ വിദ്യാഭ്യാസവും ബുദ്ധിശക്തിയും ഉള്ള ഒരു കൂട്ടം ആളുകളിൽ ചിലർ ജീവിതത്തിൽ വളരെ മുന്നോട്ട് പോവുകയും മറ്റു ചിലർ ജീവിത വിജയത്തിൽ പിന്തള്ളപ്പെടുകയും ചെയ്യും. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് പരിശോധിച്ചാൽ മനസ്സിലാകുന്നത്, സ്വന്തം വികാരങ്ങളും മറ്റുള്ളവരുടെ വികാരങ്ങളും മനസ്സിലാക്കുവാനും അതനുസരിച്ച് പ്രവർത്തിക്കുവാനും കഴിവുള്ളവരാണ് ജീവിത വിജയത്തിൽ വളരെയധികം മുന്നോട്ട് എത്തിച്ചേരുന്നത് എന്നാണ്. ഇതാണ് ഇമോഷണൽ ഇൻ്റലിജൻസിൻ്റെ അല്ലെങ്കിൽ വികാരങ്ങളെക്കുറിച്ചുള്ള നമ്മുടെ അറിവിൻ്റെയും വിവേകത്തിൻ്റെയും പ്രാധാന്യം. നേരത്തെയുള്ള വീഡിയോകളിൽ അമിഗ്ഡല ഹൈജാക്ക് എന്താണെന്ന് കണ്ടു, ഇമോഷണൽ ഇൻ്റലിജൻസ് എങ്ങനെ ഒരു ശാസ്ത്രശാഖയായി വളർന്നു വന്നുവെന്നും, ഇമോഷണൽ ഇൻ്റലിജൻസിന് 5 ഭാഗങ്ങളുണ്ട്. അതിലെ 1-ാമത്തെ ഭാഗമായ ഇമോഷണൽ സെൽഫ് അവയർനെസ് എന്ന് വെച്ചാൽ വികാരങ്ങളെക്കുറിച്ചുള്ള സ്വന്തം അവബോധം, പിന്നെ മാനേജിങ് ഇമോഷൻസ് സ്വന്തം വികാരങ്ങളെ നിയന്ത്രിക്കാനുള്ള കഴിവ്, 3 സെൽഫ് മോട്ടിവേഷൻ സ്വയം പ്രചോദിപ്പിക്കാനുള്ള സ്വന്തമായി മോട്ടിവേറ്റ് ചെയ്യാനുള്ള കഴിവ്, 4 എംപതി മറ്റുള്ളവരുടെ വികാരങ്ങൾ മനസ്സിലാക്കാനുള്ള കഴിവ് എന്നിങ്ങനെ ഇമോഷണൽ ഇൻ്റലിജൻസിൻ്റെ ഭാഗങ്ങൾ നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞു. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഇമോഷണൽ ഇൻ്റലിജൻസിൻ്റെ 5-ാമത്തെ ഭാഗമായ ഹാൻഡ്ലിംഗ് റിലേഷൻഷിപ്പ്, മറ്റുള്ളവരുമായുള്ള നമ്മുടെ ബന്ധങ്ങൾ എങ്ങനെ വിവേകപൂർവ്വം കൈകാര്യം ചെയ്യാം എന്നാണ്. സോഷ്യൽ ആർട്സ് സാമൂഹിക ബന്ധങ്ങളെ എങ്ങനെ കൈകാര്യം ചെയ്യാം. എല്ലാവർക്കും മറ്റുള്ള ആളുകൾ നമ്മളെ ഇഷ്ടപ്പെടണമെന്നും നമ്മളെ ബഹുമാനത്തോടെ പരിഗണിക്കണമെന്നും ആഗ്രഹമുണ്ട്. പക്ഷേ വളരെ കുറച്ചു പേർക്ക് സമൂഹം അംഗീകരിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്ന നിലയിലേക്ക് എത്തിച്ചേരാൻ പറ്റത്തുള്ളൂ. എന്താണ് അതിൻ്റെ രഹസ്യം? സമൂഹം ഇഷ്ടപ്പെടണമെന്നുണ്ടെങ്കിൽ സ്വന്തം വികാരങ്ങളും മറ്റുള്ളവരുടെ വികാരങ്ങളും അറിഞ്ഞ് പ്രവർത്തിക്കുവാനുള്ള കഴിവ് ഒരാൾക്ക് ഉണ്ടാവണം. സ്വന്തം വികാരങ്ങൾ അറിയുന്നതിനെ സെൽഫ് അവയർനെസ്, അത് ഇമോഷണൽ ഇൻ്റലിജൻസിൻ്റെ ആദ്യത്തെ ഭാഗമാണ്. മറ്റുള്ളവരുടെ വികാരങ്ങൾ അറിയുന്നതാണ് എമ്പതി, ഇത് ഇമോഷണൽ ഇൻ്റലിജൻസിൻ്റെ 3-ാമത്തെ ഭാഗമാണ്. ഇത് രണ്ടും ഉണ്ടെങ്കിൽ പിന്നീട് നേടിയെടുക്കേണ്ട 2 കഴിവുകളാണ് മാസ്റ്ററി ഓഫ് ഡിസ്പ്ലേ റൂൾ, സാമൂഹിക നിയമങ്ങൾ ഉണ്ടാകും ഓരോ സമൂഹത്തിലും, അത് അറിയണം. അത് കഴിഞ്ഞ് ഒരു കൂട്ടം ആളുകളെ നമ്മൾക്ക് വേണ്ട വൈകാരിക നിലയിലേക്ക് എത്തിക്കാനുള്ള കഴിവ് ഉണ്ടാവണം. അപ്പോൾ സ്വന്തം വികാരം അറിയാം, മറ്റുള്ളവരുടെ വികാരങ്ങളും അറിയാം, പിന്നെ സാമൂഹിക നിയമങ്ങൾ അറിയാം. ആൾക്കാരെ നമുക്ക് വേണ്ട വൈകാരിക നിലയിൽ എത്തിക്കാനുള്ള കഴിവുണ്ടെങ്കിൽ നമുക്ക് വലിയൊരു നേതാവാകാം. പക്ഷേ അവിടെ 2 ചതിക്കുഴികളുണ്ട്, അത് നമ്മൾ ഒഴിവാക്കുവാനും അറിഞ്ഞിരിക്കണം. 1, ഊന്തിനെ പോലെ നിറം മാറുന്ന ഒരു സ്വഭാവത്തിൽ എത്തിപ്പെടരുത്. 2, വികാരങ്ങളുടെ ഭാഷ വാക്കുകളിലൂടെ അല്ല, അത് ശാരീരിക ഭാഷയും പിന്നെ ശബ്ദത്തിൻ്റെ വ്യത്യാസം അങ്ങനെയൊക്കെ ചേർന്നാണ്. നോൺ വെർബൽ ശാരീരിക ഭാഷയും ശബ്ദ വ്യതിയാനവും നമുക്ക് വേണ്ട രീതിയിൽ വന്നില്ല എന്നുണ്ടെങ്കിൽ ഉള്ളുകൊണ്ട് വൈകാരികമായി ആളുകൾ നമ്മോട് അടുക്കുകയില്ല. ഇത് അറിഞ്ഞിരിക്കണം. ആദ്യമായി സാമൂഹിക നിയമങ്ങൾ എന്താണെന്ന് നോക്കാം. സാമൂഹിക നിയമങ്ങൾ എന്ന് വെച്ചാൽ എഴുതപ്പെടാത്ത ചില കാര്യങ്ങളാണ്. ഉദാഹരണത്തിന്, നഗരപ്രദേശങ്ങളിൽ പ്ലീസ് എന്നോ താങ്ക് യു എന്നോ പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ആൾക്കാർക്ക് അത് ഇഷ്ടപ്പെട്ടില്ല എന്ന് വരും. അതേസമയം ഗ്രാമപ്രദേശങ്ങളിൽ പ്ലീസ് എന്നോ താങ്ക് യു എന്നോ പറഞ്ഞാൽ ഇവൻ ആരുടെ സായിപ്പാണോ എന്നൊരു തോന്നലുണ്ടായെന്നിരിക്കും. ഇതുമാതിരി എഴുതപ്പെടാത്ത നിയമങ്ങൾ സമൂഹങ്ങളിലുണ്ട്. ആൾക്കാരുമായി ഇടപെടുന്നതിൽ വിദഗ്ധരായ ആളുകൾ ഇത്തരം എഴുതപ്പെടാത്ത നിയമങ്ങൾ അറിയുന്നതിലും അത് പാലിക്കുന്നതിലും മിടുക്കരായിരിക്കും. ഇത്തരം നിയമങ്ങൾ പാലിക്കാതെ ഒരാൾ മറ്റുള്ളവർക്ക് എന്താണ് ഇഷ്ടമെന്നോ അവർ എന്താണ് പവിത്രമായിട്ട് കരുതുന്നതെന്നോ എന്താണ് മോശമായി കരുതുന്നതെന്നോ പരിഗണിക്കാതെ അയാൾക്ക് ഇഷ്ടമായ രീതിയിൽ പെരുമാറുകയാണെങ്കിൽ ചുറ്റുമുള്ള ആൾക്കാർക്ക് അത് വളരെ അരോചകമായിട്ട് തോന്നും. അതുകൊണ്ട് എഴുതപ്പെടാത്ത സാമൂഹിക നിയമങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതും അതനുസരിച്ച് പെരുമാറേണ്ടതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇനി അടുത്ത കാര്യം നോക്കാം. ഈ ചിത്രം കാണുമ്പോൾ നമ്മളുടെ ഉള്ളിൽ തോന്നുന്നത് എന്താണ്?
ഒരു സന്തോഷം ചിരിക്കാനും ഉള്ള ഒരു തോന്നലുണ്ടാവും. അതേസമയം ഈ ചിത്രം കാണുമ്പോഴോ ഒരു സങ്കടവും വിഷമവും ഒക്കെ തോന്നും. ഇതാണ് ഇമോഷണൽ കണ്ടേജിയൻ, അല്ലെങ്കിൽ വികാരങ്ങൾ പകരുന്നതാണ് എന്ന് പറയുന്നത്. നല്ല സന്തോഷമുള്ള ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാളോട് സംസാരിക്കുന്നതെന്ന് വിചാരിക്കുക, എന്ത് സംഭവിക്കും? ആ ചിരിച്ചുകൊണ്ടിരിക്കുന്ന ആളുടെ ചിരി ഒന്ന് മങ്ങും, ആ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുടെ കരച്ചില് അല്പം ഒന്ന് കുറയും. എന്ന് വെച്ചാൽ ചിരിച്ച ആളിൻ്റെ സന്തോഷം ആ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ആളിലേക്ക് ഒരല്പം പ്രവേശിക്കും, അതുപോലെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുടെ സങ്കടം ആ ചിരിച്ചുകൊണ്ട് നിന്ന ആളിലേക്കും പ്രവേശിക്കും. കൂടുതൽ ആൾക്കാർക്കും ചിരിക്കുന്നതാണ് ഇഷ്ടം. അതുകൊണ്ട് ആണ് ഈ ഒരു കവിത, ചിരിക്കുമ്പോൾ കൂടെ ചിരിക്കാൻ 1000 പേർ വരും, കരയുമ്പോൾ കൂടെ കരയാൻ നിന്നിഴൽ മാത്രം വരും. ഈ വികാരങ്ങൾ മറ്റുള്ളവരിലേക്ക് പകരുന്നതിൻ്റെ ഏത് ലെവൽ വരെ പോകാൻ പറ്റുമെന്നുള്ള ഒരു എക്സാമ്പിള് ഈ ബുക്കിൽ തന്നിട്ടുണ്ട്. 1960s വിയറ്റ്നാമിൽ അമേരിക്കൻ സേനയും വിയറ്റ്നാം സേനയും തമ്മിൽ ഭയങ്കര യുദ്ധം നടക്കുന്ന സമയം. അപ്പോൾ ഒരു സ്ഥലത്ത് അവർ തമ്മിൽ പൊരിഞ്ഞ വെടിവയ്പ് നടക്കുകയാണ്. വിയറ്റ്നാം സേന ഒരു സൈഡിൽ നിന്ന് തുരുതുരാ വെടിവയ്ക്കുന്നു, മറ്റേ സൈഡിൽ നിന്ന് അമേരിക്കൻ സേന വെടിവയ്ക്കുന്നു. അപ്പോൾ അതുവഴി ഒരു കൂട്ടം ബുദ്ധ സന്യാസിമാർ നടന്നു വന്നു. ഈ രണ്ട് സേനകളും പൊളിഞ്ഞിരുന്ന് അന്യോന്യം വെടിവെക്കുന്ന ആ സ്ഥലത്തിന്റെ നടുക്കൂടെ ഇടതുവശമോ വലതുവശമോ നോക്കാതെ ശാന്തരായി നടന്നങ്ങ് പോയി. ആരും അവർക്ക് നേരെ വെടിവെച്ചില്ല. ആ സന്യാസിമാർ ശാന്തരായി നടന്നു പോയി കഴിഞ്ഞപ്പോൾ ഈ പട്ടാളക്കാർക്ക് പിന്നീട് പരസ്പരം വെടിവെക്കാൻ തോന്നിയില്ല. രണ്ട് പട്ടാളങ്ങളും അന്നത്തെ ദിവസത്തെ യുദ്ധം നിർത്തി തിരിച്ചുപോയി. സന്യാസിമാരുടെ ശാന്തിയും സമാധാനവും പരസ്പരം ആവേശത്തോടെ യുദ്ധം ചെയ്തുകൊണ്ടിരുന്ന പട്ടാളക്കാരിലേക്ക് സന്നിവേശിച്ചു. മിടുക്കരായ രാഷ്ട്രീയ നേതാക്കൾ ഇമോഷണൽ കണ്ടേജിയൻ, അല്ലെങ്കിൽ ഈ വികാരങ്ങൾ ആളുകളിലേക്ക് പകരുന്നതിൽ വളരെ വിദഗ്ധരായിരിക്കും. ഒരു കൂട്ടം ആൾക്കാരെ തങ്ങൾക്ക് വേണ്ട ഒരു വൈകാരിക നിലയിലേക്ക് അവരുടെ ഉള്ളം കയ്യിൽ വെച്ചിട്ടെന്ന പോലെ കൊണ്ടെത്തിക്കാൻ കഴിവുള്ളവരായിരിക്കും ഏറ്റവും അംഗീകരിക്കപ്പെട്ട നേതാക്കന്മാർ. വേണമെങ്കിൽ അണികളെ ആവേശത്തിൻ്റെ കൊടുമുടിയിൽ എത്തിക്കാനും വേണ്ടാത്ത സമയത്ത് അണികളുടെ ആവേശം കുറച്ച് അവരെ നിയന്ത്രിച്ച് നിർത്തുവാനും നേതാക്കന്മാർക്ക് കഴിയും. മഹാത്മാഗാന്ധിയുടെ നോൺ വയലൻ്റ് മൂവ്മെൻറ്റും ക്വിറ്റ് ഇന്ത്യ, പിന്നെ സുഭാഷ് ചന്ദ്രബോസിൻ്റെ സ്വാതന്ത്ര്യം നേടിയെടുക്കേണ്ടതാണ്, ആരും വെറുതെ തരുന്നതല്ല എന്ന മുദ്രാവാക്യങ്ങളൊക്കെ ഇതിനുള്ള ഉദാഹരണങ്ങളാണ്. അപ്പോൾ വലിയ നേതാക്കന്മാരാകാനുള്ള രഹസ്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഈ തത്വങ്ങൾ ഉപയോഗിച്ച് മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രിയൊക്കെ ആകാം എന്ന് വിചാരിക്കുമ്പോൾ രണ്ട് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം, രണ്ട് ചതിക്കുഴികൾ. ഒന്നാമത്, ഊന്തിനെ പോലെ നിറം മാറുന്ന സ്വഭാവം പാടില്ല. ഇമോഷണൽ കെമീലിയൻ എന്ന് പറയും. ഇത്തരക്കാർ എല്ലായിടത്തും വളരെ പോപ്പുലറായിരിക്കും. കേരളിനെ അനുകൂലിക്കുന്ന ഒരു കൂട്ടം ആളുകളുടെ ഇടയിൽ ഇവർ കേരളിന് വേണ്ടി ശക്തമായി വാദിക്കും. അതേ ദിവസം കേരളിനെ എതിർക്കുന്ന ഒരു കൂട്ടത്തിൻ്റെ ഇടയ്ക്ക് ചെല്ലുമ്പോൾ കേരളിൽ ഒരിക്കലും വരാൻ പാടില്ലെന്നും ഇവർ അതിശക്തമായി തന്നെ വാദിക്കും. അങ്ങനെയുള്ളവർ രണ്ട് കൂട്ടർക്കും സ്വീകാര്യരായിരിക്കും, പക്ഷേ അവർക്ക് വ്യക്തിത്വമില്ലാത്ത പോലെയാണ്. എല്ലാവരും അവരെ ഇഷ്ടപ്പെടുമെങ്കിലും അവർക്ക് സ്ഥിരമായ ആഴത്തിലുള്ള സ്നേഹബന്ധങ്ങൾ ഉണ്ടാവില്ല. അതുകൊണ്ട് പോപ്പുലാരിറ്റിക്ക് വേണ്ടി ഓന്തിനെ പോലെ നിറം മാറുന്നത് നല്ല രീതിയായിരിക്കില്ല. വ്യക്തമായ അഭിപ്രായങ്ങൾ ഉണ്ടാവുകയും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ അത് മര്യാദയോടുകൂടി പ്രകടിപ്പിക്കുകയും ചെയ്യുന്നതാണ് നല്ല രീതി. നേരത്തെ പറഞ്ഞ പോലെ വ്യക്തികളെ വിമർശിക്കേണ്ട, പ്രവർത്തികളെ വിമർശിച്ചാൽ മതി. രണ്ടാമത്തേത് നോൺ വെർബൽ സ്കിൽസ്. വികാരങ്ങളുടെ ഭാഷ വാക്കുകളിലൂടെയല്ല, അത് ശാരീരിക ഭാഷയും ശബ്ദത്തിൻ്റെ വ്യതിയാനവും ഒക്കെയാണ്. അണികളെ വൈകാരിക നിലയിൽ എത്തിക്കണമെന്നുണ്ടെങ്കിൽ ആദ്യമായി നേതാക്കന്മാർ ആ നിലയിലെത്തണം. അവരുടെ ശാരീരിക ഭാഷ അതിന് അനുസരിച്ചായിരിക്കണം. ശാരീരിക ഭാഷയും വാക്കുകളും തമ്മിൽ അനുസരിച്ചല്ല പോകുന്നതെങ്കിൽ ആരും പറയുന്നത് വിശ്വസിക്കുകയില്ല.
ഒരു സിംഹത്തെ പോലെ അലറണം എന്ന് കരുതുമ്പോൾ ഉള്ളിൽ സ്വയം തോന്നുന്നത് ഒരു പൂച്ചയെ പോലെയാണെങ്കിൽ ആ അലർച്ച കേൾക്കുന്നവർക്ക് ഒരു പൂച്ചയുടെ മോങ്ങലായിട്ടേ തോന്നത്തുള്ളൂ. അങ്ങനെയെങ്കിൽ കേൾക്കുന്നവർ സിംഹത്തെ പോലെ അല്ല, പൂച്ചയെ പോലെയേ പരിഗണിക്കുകയുള്ളൂ. അതുകൊണ്ട് ശാരീരിക ഭാഷ പറയുന്ന വാക്കുകൾക്ക് അനുയോജ്യമായി പോകുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. ഇല്ലെന്നുണ്ടെങ്കിൽ സമൂഹം അത് സ്വീകരിക്കുകയില്ല. മറ്റുള്ളവരെ ശാന്തരാക്കാനുള്ള കഴിവും സാമൂഹിക ഇടപെടലുകളിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. അതിന് വളരെ എളുപ്പമുള്ള എന്നാൽ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു രീതിയുണ്ട്. ആ മാജിക് ഇതാണ്: കേട്ടിരിക്കുക. ഒരാൾ ദേഷ്യത്തോടോ സങ്കടത്തോടോ നമ്മളോട് സംസാരിക്കാൻ വന്നാൽ അയാളെ ശാന്തനാക്കാനുള്ള ഏറ്റവും നല്ല ഉപാധി ഇയാൾ പറയുന്നത് ക്ഷമയോടെ കേൾക്കുക എന്നതാണ്. ആക്റ്റീവ് ലിസണിങ് എന്ന് പറയും. കേൾക്കുന്നത് ഒരിക്കലും അയാൾ പറഞ്ഞത് നമ്മൾ സമ്മതിക്കുന്നു എന്ന് അർത്ഥമില്ല. പറയുന്ന കാര്യം മറ്റൊരാൾ കേട്ട് കഴിഞ്ഞാൽ തന്നെ ആ പറയുന്ന വ്യക്തിക്ക് അത് വലിയൊരു ആശ്വാസം നൽകും. എനിക്ക് ജീവിതത്തിൽ ഒരുപാട് അനുഭവങ്ങളുണ്ട്. ഒരിക്കൽ ഒരു റിയൽ എസ്റ്റേറ്റ് ട്രാൻസാക്ഷൻ വെച്ച ഒരാൾ എനിക്ക് ഒരുപാട് പൈസ തരാനുണ്ടായിരുന്നു. പക്ഷെ പുള്ളി തരാൻ വിസമ്മതിക്കുകയായിരുന്നു. അത് ചർച്ച ചെയ്യാനായിട്ട് എൻ്റെ ബന്ധുക്കളും വക്കീലും ഒക്കെ ആയിട്ട് അയാളുടെ വീട്ടിൽ പോയി. അപ്പോൾ അയാൾ എന്നോട് ഒരുപാട് കാര്യങ്ങൾ, പരാതികൾ പറയാൻ തുടങ്ങി. എൻ്റെ ബന്ധുക്കൾ എൻ്റെ വശം പറയാൻ തുടങ്ങി. എൻ്റെ വക്കീലും ഉണ്ടായിരുന്നു, ഞാൻ അവരോടെല്ലാം പറഞ്ഞ് മിണ്ടാതിരിക്കാൻ. അപ്പോൾ അയാൾ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പോൾ എൻ്റെ ബന്ധുക്കൾക്ക് ദേഷ്യം വന്നു, അവർ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. ഞാൻ അവിടെ ഇരുന്ന് ക്ഷമയോടെ അയാൾ പറഞ്ഞത് മുഴുവൻ കേട്ടു. അയാൾ പറഞ്ഞ് കഴിഞ്ഞ ശേഷം ഞാൻ അയാളോട് എനിക്ക് ചോദിക്കാനുണ്ടായിരുന്ന രണ്ട് ചോദ്യങ്ങൾ ചോദിച്ചു. അയാൾ ഉത്തരം അപ്പോൾ ഒന്നും പറഞ്ഞില്ല. ഒരു തീരുമാനമാകാതെ ഞങ്ങൾ അന്ന് അവിടെ നിന്ന് ഇറങ്ങി. പക്ഷെ 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരൻ എന്നെ മൊബൈൽ ഫോണിൽ വിളിച്ചിട്ട് ഇതിനൊരു പരിഹാരം നിർദ്ദേശിച്ചു. സൗമ്യമായി രണ്ടു കൂട്ടർക്കും വിഷമമില്ലാത്ത രീതിയിൽ അത് പരിഹരിക്കപ്പെടുകയും ചെയ്തു. ഒരാൾ പറയുന്നത് ക്ഷമയോടെ നമുക്ക് കേട്ടിരിക്കാൻ പറ്റിയാൽ അത് പ്രതീക്ഷിക്കാത്ത നല്ല ഫലങ്ങൾ ഉണ്ടാക്കും. ഇയാൾ സംസാരിക്കുകയാണ്, ഇയാൾ കേട്ടിരിക്കുകയാണ്. ഈ കേട്ടിരിക്കുന്നയാൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഇതൊക്കെയാണ്. അത്ര എളുപ്പമല്ല, പക്ഷേ അത് ചെയ്യുവാൻ പരിശീലിച്ചാൽ അത് ഒരു വലിയ കഴിവായി മാറും. ഒന്ന്, ക്ഷമയോടെ കേട്ടിരിക്കുക. അയാൾ പറയുന്നതിൻ്റെ ഇടയ്ക്ക് കയറി ഒന്നും പറയാതിരിക്കുക. രണ്ടാമത്, അയാൾ പറയുന്ന കാര്യം കേൾക്കുന്നുണ്ട് എന്നത് കാണിക്കുക, അക്നോളജ് ചെയ്യണം, ഒന്നിൽ നോഡ് ചെയ്യുക, അതൊക്കെ ചെയ്യാം. സംശയമുള്ള കാര്യങ്ങൾ ചോദിച്ച് കൂടുതൽ വ്യക്തത വരുത്താം. പിന്നെ അയാൾ പറയുന്ന കാര്യങ്ങൾ നമ്മുടെ വാക്കുകളിൽ തിരിച്ചു പറഞ്ഞു കൊടുക്കാം. ഇത് തന്നെ അല്ലേ ഉദ്ദേശിച്ചതെന്ന് പാരഫ്രൈസ് ചെയ്യാം. പിന്നെ അയാളെ കൊണ്ട് കൂടുതൽ സംസാരിപ്പിക്കാൻ ശ്രമിക്കുക. അതൊരു നല്ല രീതിയാണ്. പിന്നീട് എന്ത് സംഭവിച്ചു, ആൻഡ് ഉപയോഗിക്കുക, ബട്ട് ഉപയോഗിക്കരുത്, പക്ഷേ എന്ന് പറഞ്ഞ് നമ്മുടെ അഭിപ്രായം പറയാൻ നിൽക്കരുത്. പിന്നെ എന്ത് സംഭവിച്ചു എന്ന് പറഞ്ഞ് അയാൾക്ക് പറയാനുള്ളത് അയാളുടെ കാഴ്ചപ്പാടിൽ നിന്ന് പറയിക്കുക. അത് പൂർണ്ണമായും അയാളത് പറഞ്ഞു തീരുമ്പോൾ അത് കുറച്ചധികം സമയം എടുത്തുനിന്നിരിക്കും. അത്രയും നേരം കേട്ടിരിക്കുന്നത് പലർക്കും അരോചകവും പറ്റാത്ത കാര്യമാണെന്ന് തോന്നാം. പക്ഷേ അത് പരിശീലിച്ച് ചെയ്യാൻ കഴിഞ്ഞാൽ ജീവിതത്തിൽ അത് ഒരുപാട് നല്ല റിസൾട്ടുകൾ കൊണ്ടുതരും. പല സൈക്കോളജിസ്റ്റുകളും ഈ ഒരു ടെക്നിക്ക് ഉപയോഗിക്കും. ചെന്നാൽ പേഷ്യൻറ്റിന് പറയാനുള്ള കാര്യങ്ങൾ അവർ ക്ഷമയോടെ ഇരുന്ന് കേട്ട് എഴുതിയെടുത്ത് കൂടുതൽ ചോദ്യങ്ങൾ ചോദിച്ചാൽ അവരെ കൊണ്ട് മുഴുവൻ പറയും. ഇത് മുഴുവൻ പറഞ്ഞു കഴിയുമ്പോൾ പേഷ്യൻറ്റിന് ഭയങ്കര ഒരു സമാധാനം തോന്നും. സൈക്കോളജിസ്റ്റ് ഭയങ്കര കഴിവുള്ള ആളാണെന്ന് കരുതും പേഷ്യൻറ്റ്. കേട്ടിരിക്കുന്നതിൻ്റെ മാജിക്കാണത്. ഇത് പറ്റുമോ എന്നൊന്ന് ശ്രമിച്ചു നോക്കുന്നത് നല്ലതായിരിക്കും. പക്ഷേ അതേ പറയട്ടെ, അത്ര എളുപ്പമല്ല ഇത്. പതുക്കെ പതുക്കെ ചെയ്തു നോക്കുക. അതോടുകൂടി ഈ പാർട്ട് 2 കഴിഞ്ഞു. ഇനി പാർട്ട് 3, അതിൽ ഇമോഷണൽ ഇൻ്റലിജൻസ് ജീവിതത്തിൽ എങ്ങനെയൊക്കെ പ്രയോഗിക്കാവുന്നതാണ്. അത് ആദ്യമായി ഹൗ ടു പ്രിസേർവ് റിലേഷൻസ്, കുടുംബജീവിതത്തിൽ ഇമോഷണൽ ഇൻ്റലിജൻസ് എങ്ങനെ നമുക്ക് ഉപയോഗപ്പെടുത്താം. ഇത് ഒരുപക്ഷെ അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ്. അപ്പോൾ അതിൻ്റെ ചർച്ച നമുക്ക് അടുത്ത ആഴ്ച തുടങ്ങാം. നിങ്ങളുടെ ഫീഡ്ബാക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്കിത് പ്രയോജനം ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ ഇത് മറ്റുള്ളവർക്ക് സഹായിക്കുമെന്ന് തോന്നുന്നെങ്കിൽ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുക.
ശുഭദിനം നേരുന്നു, വീണ്ടും കാണാം.